സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മാമോനെ സേവിക്കരുതെന്ന നാദനന്തളി പറയുമ്പോൾ അത് ഫരിസേർക്കത്ര ദഹിക്കുന്നില്ല. കാരണം അവരുടെ ജീവിതത്തെ അത് പൊള്ളിക്കുന്നുണ്ട്. അവർ ദ്രവ്യാസക്തരാണ്. നാദൻ അവരെ നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കുന്നു. മനുഷ്യൻ കൽപ്പിച്ചു നൽകുന്ന മഹത്വങ്ങൾക്ക് അധികം നിലനിൽപ്പില്ല എന്ന്. ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം സംസാരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നുവെന്ന്. അതേസമയം ദൈവത്തിൻ്റെ ജ്ഞാനം നീതിമാന്മാരെയും ദൈവത്തെ തേടുന്നവരുടെയും ജീവിതങ്ങളെ അവർക്ക് പ്രകാശവും മാർഗദർശനവുമാകുന്നുവെന്നും. ജ്ഞാനം നമ്മെ കാത്ത് ഇങ്ങനെ പടിവാതിൽക്കലിരിക്കുകയാണ്. 34:7 പരിശോധിച്ചാൽ ജ്ഞാനം മാത്രമല്ല പാപത്തിൻ്റെ അഭിനിവേശവും നമ്മെ കാത്ത് ഇങ്ങനെ പടിവാതിൽക്കലിരിപ്പുണ്ട്. അതുമാത്രമല്ല, വാതിലുകൾ അടക്കപ്പെടും എന്നതിനെക്കുറിച്ച് ഇന്ന് സുവിശേഷം പറയുമ്പോൾ മത്തായി 25:1-13 അത് ഒരുതരം വിധിവാചകം തന്നെയായി നമ്മുടെ ജീവിതങ്ങളെ പൊള്ളിക്കുകയും ചെയ്യുന്നു. 10 കന്യകമാരുടെ ഉപമ. അതിൻ്റെ വിവരണങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു യഹൂദ വിവാഹത്തിൻ്റെയോ വിവാഹവിരുന്നിൻ്റെയോ ആചാരങ്ങൾ അവിടെ വിവരിക്കപ്പെടുന്നില്ല. വളരെ വിചിത്രമായി അത് തോന്നാം. അതിനാൽ തന്നെ നാഥൻ ഒരാധ്യാത്മിക വിവാഹത്തെക്കുറിച്ചും വിവാഹവിരുന്നിനെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് വ്യക്തം. ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയെ വൈവാഹിക രൂപകങ്ങളിലൂടെ നഫ്ഷ്യൽ ഇമേജറി വിശുദ്ധഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കാറുണ്ട്. പ്രണയത്തിൻ്റെ തീവ്രത പേർന്ന വാക്കുകളിൽ ഉത്തമഗീതം പോലും പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രണയരേഖയായി ചിലർ മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും അതിനാലാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം. ഇന്ന് സങ്കീർത്തനം 63 ശക്തമായ ബിംബങ്ങളിൽ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഉൾത്താപത്തിൽ ഉടമ്പടി സ്നേഹത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ നാദനിൽ ലയിപ്പിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം വായിച്ചെടുക്കുന്നത്. ഇരുട്ടിൽ ഇരവിൽ ഏകാഗിയായി കിടക്കുന്ന ഉടലുരുകുന്ന കണ്ണീരൊഴുക്കുന്ന ആത്മാവ് തൻ്റെ പ്രിയനെ കാണുമ്പോൾ പക്ഷേ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ അവൾ സംതൃപ്തിയാകുന്നു. അതൊരു യാഗബലിയുടെ രൂപകമാണ്. മജ്ജയും മേധസ്സും സമ്പുഷ്ടമായ ബലി. ഉടമ്പടി സ്നേഹം സ്നേഹബലികളെ ജീവിത ബലികളെ ആവശ്യപ്പെടുന്നുവെന്ന് എത്ര സുന്ദരമായിട്ടാണ് ഈ കവിതയിൽ ചാലിച്ചെഴുതിയിരിക്കുന്നത്. അതിനാൽ 10 കന്യകമാരെന്നത് ദൈവിക ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് ദൈവസമക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ വെമ്പി നിൽക്കുന്ന ദൈവാന്വേഷകരുടെ കുറി തന്നെയാണ്. ഈ ദൈവാന്വേഷണത്തിൻ്റെ പ്രണയ തീവ്രതയാണ് സങ്കീർത്തനം 63 എന്ന് കുറിച്ചു വെച്ചത്. മണവാളൻ്റെ വരവിനായി കാത്തിരിക്കുന്ന കന്യകകൾ, ഈ പ്രണയപൂർണതകളിലേക്ക് മണവറയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നവർ തന്നെ. പക്ഷേ ഒരു ചോദ്യം ഇവിടെ നിർണായകമാകുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഉറപ്പാണോ? ഒന്നും മിസ്സായിട്ടില്ല എന്ന്. നാഥൻ ദൈവരാജ്യത്തിൻ്റെ ഈ ഉപമ പറയുമ്പോൾ ഫരിസേരെയും മതപ്രമാണികളെയും അഭിസംബോധന ചെയ്യുകയും അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നൊരു പരിസരത്താണെന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അവരാകട്ടെ ഉടമ്പടിയുടെ സകല വ്യവസ്ഥകളും അരച്ചു കലക്കി കുടിച്ചവരാണ്. ഇത് ശരിക്കും ഒരു ഉപമയല്ല, പാരബിൾ, ഒറ്റത്തവണ കഥയല്ല, ഒരു അന്യോപദേശം, അലഗറിയാണെന്ന് കരുതുന്നവരുണ്ട്. അതായത് മത്തായി സുവിശേഷത്തിൻ്റെ ആകെ തുക ഈയൊരു വിവരണത്തിൽ പ്രതിഫലിക്കുന്നു അത്രേ. സ്നേഹത്തിൻ്റെ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ്, അതിലേക്ക് എത്തിച്ചേരാതെ വെറും ആചാരപരമായി പോകുന്ന, തകർന്നടിയുന്ന, നിയമബദ്ധമായ, സ്നേഹരഹിതമായ വ്യവസ്ഥകളോട് നാഥൻ്റെ നിലയ്ക്കാത്ത കലഹം. മത്തായിയുടെ സുവിശേഷം 5 സംഭാഷണങ്ങൾ അഥവാ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഖണ്ഡങ്ങളായിട്ടാണത്രേ വിഭാവനം ചെയ്തിരിക്കുന്നത്. 5 ഡിസ്കോഴ്സസ്. അതിലാദ്യത്തെ ഖണ്ഡം സ്നേഹത്തിൻ്റെ ഉപരിനീതിയുടെ നിയമത്തെ ആവശ്യപ്പെടുന്ന ധാർമ്മികത എന്തെന്ന് നമ്മെ പഠിപ്പിച്ചു സുവിശേഷ ഭാഗ്യങ്ങളിലൂടെയും മറ്റും. മത്തായി 5 ഇന്നിതാ 25-ാം അധ്യായം, അതായത് അവസാന ഖണ്ഡത്തിൻ്റെ ഭാഗമാണത്. യുഗാന്ത്യോന്മുഖമായ വിധിയെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ പരാമർശിക്കപ്പെടുന്നത്. ഒടുവിൽ നാം വിധിക്കപ്പെടും എന്ന രീതിയിൽ ധാർമ്മിക ജീവിതത്തിൽ ആഴണം എന്നാണ് 5 നമ്മെ പഠിപ്പിച്ചതെങ്കിൽ, നമ്മൾ ധാർമ്മികമായി ജീവിച്ചോ ഇല്ലയോ എന്നൊരു വിധി നിർണയം തന്നെയാണ് ഒടുക്കം ഈ 25 കാഴ്ചവെക്കുന്നത്. എനെത്തിക്സ് ആൻഡ് ആൻ എസ്കറ്റോളജി. നമ്മുടെ ധാർമ്മിക തലങ്ങളും യുഗാന്ത്യോന്മുഖ ഭാവങ്ങളും ഇഴച്ചേരുകയാണ് ഓരോ ചുവടിലും എന്ന് ഓർമ്മിപ്പിക്കാൻ. അതായത് ഇന്ന് ഇവിടെ നമ്മൾ ശരീരത്തോടും ദ്രവ്യത്തോടും ചേർന്ന് ജീവിക്കുമ്പോഴും നമ്മൾ വെറും മണ്ണടിയേണ്ടവരല്ല, ഉത്ഥാനത്തിൻ്റെ സജീവമായ വിത്തുകൾ പേറുന്നവരാണ് എന്ന് മറക്കാതെ ജീവിക്കണമെന്ന് ഈ ഇടകലരൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ ചുവടിലും. 7 ഒക്ടോബർ ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബ്രസീലിയൻ യഹൂദ പെൺകുട്ടിയാണ് ബ്രൂണ. അവളും കുടുംബവും ഇസ്രായേലിൽ സമീപകാലത്ത് എത്തിച്ചേർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ബന്ധുക്കളോ പരിചയക്കാരോ അധികം ഉണ്ടായിരുന്നില്ല. അതിനാൽ അവളുടെ മൃതസംസ്കാര ചടങ്ങിലേക്ക് 10 പേരെങ്കിലും എത്തിച്ചേരുമോ എന്ന് അവളുടെ അമ്മയും സഹോദരിയും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടു. വന്നു ചേർന്നതാകട്ടെ 10,000 പേരും. യഹൂദ മതാചാരങ്ങളും സമ്മേളനങ്ങളും പഠനക്കളരികളുമെല്ലാം
10 മുതിർന്നവർ എന്നൊരു ക്വോറം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് 10 കന്യകമാർ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രതിഫലിക്കുന്നതും. നിങ്ങളുടെ ആരാധനകളും കൂട്ടായ്മകളും വിശ്വാസ ചർച്ചകളുമൊക്കെ നല്ല നിറവുള്ളതാണ് ആളും കണക്കുമൊക്കെ നോക്കുമ്പോൾ. എന്നാൽ അത് മതിയോ? നാഥൻ ചോദിക്കുന്നു. ഉറപ്പാണോ നിങ്ങളൊന്നും മിസ്സായിട്ടില്ല എന്ന്? തിരിനാമ്പുകളെ വെട്ടിയൊതുക്കി 10 പേർ കാത്തു നിൽക്കുകയാണ്. ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിന് മൊഴികളെ മിനുക്കുക എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. അതായത് മധുരഭാഷണം ചെയ്യുക എന്നൊരു വിവക്ഷ. ദൈവവചനം, ദൈവിക അഭ്യസനം, തോറ തന്നെയായ വിളക്കും ഏന്തി നമ്മൾ നിൽക്കുമ്പോൾ, തിരിയെല്ലാം വെട്ടിയൊതുക്കി നിൽക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം മധുരമായി പ്രസംഗിക്കാൻ നല്ല മിടുക്ക് നമുക്കുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ സംസാരത്തിൽ മാത്രമേ ഈ മിടുക്കുള്ളൂ, മധുരമുള്ളൂ, ജീവിതത്തിലില്ല. അതുതന്നെയായിരുന്നു ഫാരിസായിക സമ്പ്രദായത്തിൻ്റെ കാപട്യം. ഇന്നും നമ്മുടെ വിശ്വാസവേദികളിൽ ഈ ശൈലി പ്രതിഫലിക്കുന്നുണ്ട് പലയിടത്തും പലപ്പോഴും. ഈ വിവേകശൂന്യകൾ എണ്ണ കരുതിയില്ല, അവിടെയാണ് എല്ലാം പാളിപ്പോയത്. എണ്ണ എന്നാൽ നല്ല പ്രവൃത്തികളാണ് എന്ന് യഹൂദ പാരമ്പര്യങ്ങളും വേദവ്യാഖ്യാനങ്ങളും നിസ്സംശയം നമ്മളോട് പറഞ്ഞു തരും. വിശ്വാസം എന്നത് സ്നേഹത്തിൽ പകർത്തേണ്ടതാണ്, അല്ലാത്ത പക്ഷം വിശ്വാസം നിർജീവമാണ്. വീണ്ടും നമ്മൾ മത്തായി 5:14-16 വരെയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം തിരുനാളങ്ങളാണ്, നമ്മുടെ പ്രകാശം അത് ലോകം മുഴുവൻ പ്രസരിക്കണം. അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ലോകം ദൈവപിതാവിനെ സ്തുതിക്കേണ്ടതിന് എന്ന് പറയുന്നിടത്ത്, ഇന്ന് ദീപാവലിയാണല്ലോ, പറ്റിയ ദിവസം തന്നെയാണ് നമ്മളാകുന്ന മൺചിരാതുകളെ അതിൻ്റെ എണ്ണക്കണക്കിനെ ധ്യാനിക്കാൻ. നമ്മളിപ്പോൾ തെളിഞ്ഞു കത്തുന്നു എന്നതുകൊണ്ട് മതിമറക്കേണ്ട. എണ്ണ കരുതിയിട്ടുണ്ടോ എന്നത് ജീവിത പ്രശ്നമായി മാറാൻ പോവുകയാണ്. ഒരു ഊർജ പ്രതിസന്ധിയിലേക്ക് നയിക്കും ഈ തൈലശോഷണം. ലൗകിക വ്യവഹാരത്തിൻ്റെ ഭാഷ കടമെടുത്താൽ ഡിപ്ലീഷൻ ഓഫ് ഓയിൽ റിസർവ്സ്. അത് ഇരുട്ടിലേക്ക് നമ്മെ തള്ളിയിടും. വെളിച്ചം പിന്നെ വരാത്ത ഇരുട്ട്. കാറ്റലസ് എന്ന് റോമൻ കവി പാടിയതുപോലെ ജീവിത ചെറുനാളം മങ്ങി അകലുമ്പോൾ പിന്നെ ഒരു നീണ്ട രാത്രിയാണ്, ഒരു നിലയ്ക്കാത്ത രാത്രി. അതിൽ നിലയ്ക്കാതെ ഉറങ്ങാനേ പിന്നെ തരമുള്ളൂ. മരണമെന്ന നിത്യനിദ്ര. ഇന്ന് 1 തെസ്സലോനിയർ 4:13-18 വരെ മരണമെന്ന ഈ നിദ്രയെക്കുറിച്ച് ഉയർത്തുന്ന ഉള്ള് ആന്തുന്ന ഒരു ചോദ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് ശ്ലീഹ. നാഥൻ വരുന്നു എന്ന വിളി, നട്ടപ്പാതിരിക്ക് ഉയരും മുഖ്യദൂതൻ്റെ കുഴൽ വിളികൾ. ജനം പരിഭ്രാന്തരാണ്, എപ്പോഴാണ് നാഥൻ വരുന്നതെന്നറിയില്ലല്ലോ. അങ്ങനെ അവൻ കള്ളനെ പോലെ വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചവരാണോ കൂടുതൽ മെച്ചപ്പെട്ടവരായി കാണപ്പെടുന്നത്? ആദ്യത്തെ ക്രിസ്തീയ ഗ്രന്ഥമാണ് 1 തെസ്സലോനിയർ എന്ന് മറക്കരുത്. അതിനാൽ തന്നെ നാഥൻ്റെ 2 വരവ് അത്യാസന്നം, ഇമ്മനൻറ്റ് പരാവസ്യ എന്നൊരു വെപ്രാളമുണ്ടതിൽ. എന്നാൽ വെപ്രാളങ്ങൾ കൊണ്ടല്ല ക്രിസ്തീയത രൂപപ്പെടുന്നത്, അടിയുറച്ച ധാർമ്മികത കൊണ്ടാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശ്ലീഹ പഠിപ്പിക്കുന്ന ഈ കാര്യം. ജനത്തിന് അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരുതരം ആശങ്ക അവരെ അലോസരപ്പെടുത്തുന്നു. പണ്ട് ഉദ്ധിതനായ നാഥൻ്റെ അടുത്ത് പത്രോശ്ലീഹായും ഇതുപോലെ ഒരു അതികൗതുകം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഒരുതരം ആശങ്ക. യോഹന്നാൻ 21:20. അന്ന് നാഥൻ അവൻ്റെ വ്യഗ്രതകളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത് മറ്റുള്ളവരുടെ ഉയർപ്പിനെക്കുറിച്ചും ജീവിതാന്ത്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് തലപുകക്കുന്നതിന് പകരം നീ നിന്നെ തന്നെ ശ്രദ്ധിക്കണമെന്നാണ്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഉയർപ്പിൻ്റെ പ്രത്യാശ എന്തെന്ന് നാഥൻ അന്ന് പത്രോശ്ലീഹായെ പഠിപ്പിക്കുകയായിരുന്നു, അതും ഉദ്ധിതനായ നാഥൻ. ഇന്ന് ശ്ലീഹായും ചെയ്യുന്നത് മറ്റൊന്നല്ല, ഉദ്ധാനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിൻ്റെ ആധാരം എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ആധാരമാക്കി. അതിനാൽ അതെപ്പോൾ സംഭവിക്കുന്നു, നാഥൻ എപ്പോൾ വരുന്നു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി കണക്കാക്കേണ്ട കാര്യമല്ല. അത് സംഭവിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചാൽ മാത്രം മതിയല്ലോ. അതിനാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് വിരുദ്ധമായി നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മാത്രമല്ല, പ്രത്യാശയ്ക്ക് വേറൊരു വിരുദ്ധത കൂടിയുണ്ടെന്ന് മറക്കരുത്. അത് ആത്മനിർവൃതി, ഔദ്ധത്യമാണ്, പ്രിസംഷൻ, എല്ലാം നേടിക്കഴിഞ്ഞു എന്നൊരു വ്യർത്ഥ ചിന്ത. അങ്ങനെ വരുമ്പോൾ നമ്മൾ എണ്ണ കരുതാൻ മറന്നുപോകും. ആവശ്യം വരുമ്പോൾ വെളിച്ചമില്ലാതെ ഇരുട്ടിലായി പോവുകയും ചെയ്യും. പ്രത്യാശയില്ലാത്തവരെ പോലെ പെരുമാറരുത് എന്നെന്ന് ശ്ലീഹ പറയുമ്പോൾ അത് വെറും നിരാശയുടെ കണക്ക് മാത്രമല്ല, ഔദ്ധത്യം കുറിക്കുന്ന നമ്മുടെ കണക്കുകൂടിയാണെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് വെറുതെയല്ല.